ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പി എസ് സി സ്റ്റഡി വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ദേശീയ പതാകയെക്കുറിച്ച് ചില പി എസ് സിക്ക് വരുന്ന ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആദ്യമായിട്ട് ആണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് വെക്സിലോളജി. പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? വെക്സിലോളജി എന്നാണ്. ഇന്ത്യൻ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ്. ഇന്ത്യൻ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതി. ഇതിൻ്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:2. മനസ്സിലായത്? ഈ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:2. 1907 ആഗസ്റ്റിലാണ് ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് ഇന്ത്യൻ പതാക മാഡം ഭിക്കാജി ഗാമ എന്ന വനിതയാണ് ഇത് ആദ്യമായി ഉയർത്തിയത്. അപ്പോൾ ആരാണ് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത്? എവിടെ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിലാണ്? 1907 ആഗസ്റ്റിൽ ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ നടന്ന സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് മാഡം ഭിക്കാജി ഗാമ ഈ ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയത്. ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം 15:10 10 സെന്റിമീറ്ററാണ്. ദേശീയ പതാകയുടെ ഏറ്റവും ചെറിയ അനുപാതം 15:10 സെന്റിമീറ്ററും. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി ഏത് തുണിയാണ്? ഖാദി തുണിയാണ് ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ പതാകയിലെ നിറങ്ങളുടെ എണ്ണം 4. ഇന്ത്യൻ പതാകയിലെ നിറങ്ങളുടെ എണ്ണം 4. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. അശോക ചക്രത്തിന് നാവിക നീലയാണ്. ദേശീയ പതാകയിലെ നിറങ്ങളുടെ എണ്ണം 4. മുകളിൽ, ഏറ്റവും മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. അശോക ചക്രത്തിന് ഏത് നിറമാണ്? നാവിക നീലയാണ്, നേവി ബ്ലൂ ആണ്. അപ്പോൾ ഈ ദേശീയ പതാകയിലെ കുങ്കുമം നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ധീരതയെയും ത്യാഗത്തെയുമാണ് ദേശീയ പതാകയിലെ കുങ്കുമം നിറം സൂചിപ്പിക്കുന്നത്. പച്ച നിറം സൂചിപ്പിക്കുന്നത് സമൃദ്ധിയെയും ഫലഭൂയിഷ്ടിയെയുമാണ് പച്ച നിറം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പച്ച നിറം എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? സമൃദ്ധി, ഫലഭൂയിഷ്ടി. ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യം, സമാധാനം. ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയുമാണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണ ശാല സ്ഥിതി ചെയ്യുന്നത് ഹൂബ്ലിയിലാണ്. അത് കർണാടക സ്റ്റേറ്റാണ്. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണ ശാല എവിടെയാണ്? ഹൂബ്ലി, കർണാടക. ദേശീയ പതാകയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? 24. ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? 24. ഈ അശോക സ്തംഭം നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഉത്തർപ്രദേശിലെ സാരനാഥിലുള്ള അശോക ചക്രം നമ്മൾ എടുത്തിട്ടുള്ള എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ ഈ അശോക ചക്രം എടുത്തിട്ടുള്ളത്, സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22 ഇന്ത്യൻ പതാകയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. പുതിയ പതാക നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2022 ജനുവരി 26 ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത്. ചതുരാകൃതിയിലല്ലാത്ത ദേശീയ പതാകയുള്ള രാജ്യം ഏതാണ്? നേപ്പാൾ. നേപ്പാളിൻ്റെ ദേശീയ പതാകയുടെ ഷേപ്പ് ത്രികോണാകൃതിയാണ്, ഇരട്ട ത്രികോണാകൃതിയാണ് ദേശീയ പതാക. നേപ്പാളിലെ ദേശീയ പതാകയുടെ ഷേപ്പ് അത് ചതുരാകൃതിയിലല്ല, ത്രികോണാകൃതിയിലാണ് നേപ്പാളിൻ്റെ ദേശീയ പതാക. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാകയുള്ള രാജ്യമാണ് ഡെൻമാർക്ക്. ഏറ്റവും പഴക്കമുള്ള ദേശീയ പതാകയുള്ള രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. ബ്രിട്ടന്റെ ദേശീയ പതാക അറിയപ്പെടുന്ന പേരാണ് യൂണിയൻ ജാക്ക്. യൂണിയൻ ജാക്ക് എന്നാണ് ബ്രിട്ടന്റെ ദേശീയ പതാക അറിയപ്പെടുന്നത്. ഓൾഡ് ഗ്ലോറി, സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്നീ പേരിൽ അറിയപ്പെടുന്ന ദേശീയ പതാകയുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ ദേശീയ പതാകത്തെ എങ്ങനെയൊക്കെ അറിയപ്പെടും? ഓൾഡ് ഗ്ലോറി, സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണങ്ങളുള്ള ദേശീയ പതാകയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നൈജർ, ഐവറി കോസ്റ്റ്, ഇറ്റലി. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണങ്ങളുള്ള ദേശീയ പതാകയുള്ള രാജ്യമാണ് നൈജറും ഐവറി കോസ്റ്റും.
ദേശീയ പതാകയിൽ ഫുട്ബോളിന്റെ ചിത്രമുള്ള രാജ്യമാണ് ബ്രസീൽ. ദേശീയ പതാകയിൽ ഫുട്ബോളിന്റെ ചിത്രമുള്ള രാജ്യം ഏതാണ്? ബ്രസീലാണ്. ദേശീയ പതാക രാജ്യത്തിന്റെ ഭൂപടമുള്ള രാജ്യമാണ് സൈപ്രസ്. രാജ്യത്തിന്റെ ഭൂപടമുള്ള രാജ്യം ഏതാണ്? സൈപ്രസ് ആണ്. AK-47 തോക്കിന്റെ ചിത്രമുള്ള രാജ്യമാണ് മൊസാംബിക്ക്. AK-47 തോക്കിന്റെ ചിത്രമുള്ള രാജ്യമാണ് മൊസാംബിക്ക്. ശ്രീലങ്കയുടെ പതാകയിൽ എന്താണ് ആലേഖനം ചെയ്തിരിക്കുന്നത്? സിംഹത്തെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. സിംഹത്തെ ആലേഖനം ചെയ്തിരിക്കുന്ന പതാക ഏത് രാജ്യത്തിൻ്റെതാണ്? ശ്രീലങ്കയുടേതാണ്. ചുവപ്പ്, പച്ച, കറുപ്പ് ലിബിയൻ പതാകയിലെ നിറങ്ങളാണ്. ഇതിന് മുമ്പ് പച്ച നിറം മാത്രമായിരുന്നു. ഇപ്പോൾ ലിബിയൻ പതാകയിലെ നിറം ഏതാണ്? ചുവപ്പ്, പച്ച, കറുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് ഉടനെ തന്നെ ദേശീയ ചിഹ്നത്തെ പറ്റിയുള്ളതാണ്. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.